ഞാൻ തന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറില്ല. ഞാനിപ്പോൾ വിളിക്കാറില്ല, ഒരുപാട് തവണ വിളിച്ച് ഫോൺ എടുത്തിട്ടില്ല, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഒരുപാട് തവണ ഞാൻ വിളിച്ചിട്ട് തിരിച്ച് ഫോൺ വിളിക്കാത്തതിനെ സംബന്ധിച്ചിട്ടുള്ള നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി MLA മാരെ ഏകോപിപ്പിക്കുന്നതിൽ വൻ പരാജയമാണെന്നാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ ആരോപണം. വീണ ജോർജിനെ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്നും തിരിച്ചു വിളിക്കാറില്ലെന്നും MLA കൂടിയായ ചിറ്റയം ഗോപകുമാർ തുറന്നടിച്ചു. പതിവായി അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശനമേളയുടെ ഉദ്ഘാടനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ പങ്കെടുത്തിരുന്നില്ല. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജ് കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്നും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്നും MLA കൂടിയായ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സർക്കാർ പ്രദർശന വിപണന മേളയുടെ അധ്യക്ഷനാണ് ചിറ്റയം ഗോപകുമാർ. നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സർക്കാർ പരിപാടിയുടെ പോസ്റ്ററിലും ഫ്ലക്സിലും നോട്ടീസിലുമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ താൻ അധ്യക്ഷത വഹിക്കേണ്ട പരിപാടിയെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയത് തലേ ദിവസം രാത്രിയാണ് എന്നാണ് ചിറ്റയം ഗോപകുമാർ പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ സ്റ്റേഡിയത്തിൽ നടത്തുന്ന എന്റെ കേരളം പ്രദർശന മേളയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നും ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി. UDF സർക്കാരിന്റെ കാലത്ത് പോലും ഇതുപോലെയുള്ള അവഗണന നേരിടേണ്ടി വന്നിട്ടില്ല. അടൂർ മണ്ഡലത്തിലെ പരിപാടികൾ ആരോഗ്യമന്ത്രി അറിയിക്കാറില്ല. ഈ കാര്യങ്ങളെല്ലാം CPM ജില്ലാ നേതൃത്വത്തെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് തുറന്നു പറയുന്നതെന്നും ഡെപ്യൂട്ടി സ്പീക്കർ വ്യക്തമാക്കി. മാത്യു തോമസ് മിനിസ്റ്ററായിരുന്നപ്പോഴും KRaju മിനിസ്റ്ററായിരുന്നപ്പോഴും എന്തിനും UDF ഗവൺമെന്റ് കാലത്ത് ശ്രീ അടൂർ പ്രകാശ് മിനിസ്റ്ററായിരുന്നപ്പോഴും ജില്ലയിലെ MLA മാരെ എല്ലാം അവർ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ആലോചിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറില്ല. ഞാനിപ്പോൾ വിളിക്കാറില്ല, ഒരുപാട് തവണ വിളിച്ച് ഫോൺ എടുത്തിട്ടില്ല, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഒരുപാട് തവണ ഞാൻ വിളിച്ചിട്ട് തിരിച്ച് ഫോൺ വിളിക്കാത്തതിനെ സംബന്ധിച്ചിട്ടുള്ള വിമർശനം എനിക്കുണ്ട് തന്നെ. ഞാനത് ഇതുവരെ പരസ്യം പറയാൻ പോയില്ല. ഞാൻ തന്നെ അടൂർ ജനറൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്, എനിക്ക് അതിന് റിപ്ലൈ ഇല്ല. ഒരിക്കൽ നേരിട്ട് ഞാൻ വിഷയം പറഞ്ഞു, മിനിസ്റ്റർ ഇവിടെ നേരിട്ട് വരണം, എൻ്റെ സമയം കൂടെ നിശ്ചയിച്ചു. പക്ഷേ എൻ്റെ അടുത്ത് സമയം നിശ്ചയിക്കുമെന്ന് പറയാതെ മിനിസ്റ്റർ അല്ലാതെന്നും മിനിസ്റ്റർ പ്രധാനം ചെയ്ത പാർട്ടിയുടെ ലീഡർഷിപ്പിൽപ്പെട്ട രണ്ടോ മൂന്നോ പേരോട് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ സ്ഥലം MLA അറിയിച്ചില്ല. ആരെങ്കിലും ഈ പണ്ട് സിനിമാ തിയേറ്ററിൽ സിനിമ റിലീസാകുമ്പോൾ കാളവണ്ടിക്ക് അത് കിട്ടി ബൈക്കൻസ് നോട്ടീസ് പറത്തിക്കൊണ്ടുപോകും, അപ്പോൾ പറത്തിക്കൊണ്ടുപോയി നോട്ടീസ് പറക്കി അറിഞ്ഞു പോകേണ്ട ആളല്ല ഞാൻ.